ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഓണമാണ് വരുന്നത്. ഓണത്തിന് നമുക്ക് മുല്ലപ്പൂവില്ലാണ്ട് എന്തോണം അല്ലേ? അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് ജാസ്മിൻ ബഡ്സ് ഉണ്ടോയെന്നുള്ളൊരു കാര്യം. അപ്പോൾ ജാസ്മിൻ ബഡ്സ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ഇനി അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതേപോലെ സാറ്റിൻ്റെ റിബൺ എടുക്കുക, ജസ്റ്റ് ഇതേപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒന്ന് പിടിക്കുക, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഇതേ കണക്കൊന്ന് ചുറ്റിയെടുത്ത് നമുക്ക് ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എത്ര എണ്ണമാണോ വേണ്ടത് അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് പ്രത്യേകിച്ച് പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. വൺ ഇഞ്ചിൻ്റെതാണെങ്കിലും കുറച്ചൊന്ന് മടക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ടൺ പഞ്ഞിയില്ലേ, പഞ്ഞി ഒന്ന് ഉള്ളിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്താലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് വരുന്നൊരു സാധനം എന്ന് പറയുന്നത് ഗ്രീൻ ടേപ്പാണ്. വൈറ്റ് മാത്രമല്ല, ആ ഒരു ഗ്രീൻ തണ്ടും കൂടി ആകുമ്പോഴാണല്ലോ കാണാൻ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഗ്രീൻ ടേപ്പും കൂടി ചുറ്റിയെടുത്താൽ നമ്മുടെ ജാസ്മിൻ ബഡ്സ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഓണമാണ്, നിങ്ങൾക്ക് ഇതേപോലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ തന്നെ സാറ്റൻ റിബൺ, ഓർഗൻസ റിബൺ, ഗ്രോസ് ഗ്രെയിൻ റിബൺ, അങ്ങനെയുള്ള ഐറ്റംസോ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസോ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ പുതിയ ജാസ്മിൻ ബഡ്സ് എങ്ങനെയാണ്? ചിലപ്പോൾ എല്ലാവർക്കുമൊക്കെ അറിയുന്നുണ്ടാവും ഇതുപോലെ മേക്ക് ചെയ്യുന്നത്. നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് മുല്ലമുട്ടകൾ മേക്ക് ചെയ്തെടുക്കില്ലേ, അത് കണക്കൊക്കെ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി പറയട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒറ്റ തവണ കൂടി കാണിച്ചു തരാം കേട്ടോ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തവണയും കൂടി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്നും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിടിക്കാം. ഞാൻ പറഞ്ഞുതരാം, ദേ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് എളുപ്പമായിട്ടുള്ള വഴി എന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലെ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്നങ്ങ് മടക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ജാസ്മിൻ ബഡ്സ് ഉണ്ടായിരുന്നത് ഇതേപോലെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു നമ്മുടെ തെർമോക്കോളിൻ്റെ ബോളില്ലേ, ഒരു ബോളിലേക്ക് ഈ ഒരു അത് ഏത് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല, റിബൺസ് ഒന്നുമല്ല, ഫോം ഷീറ്റും ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത്. സെയിം മെത്തേഡിലാണ് അത് ചെയ്തെടുത്തേക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്രീൻ കളറ് ഇല്ലായിരുന്നു കേട്ടോ, വൈറ്റ് മാത്രം, പ്യുവർലി വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത്. സെയിം തന്നെ നമുക്ക് സാറ്റിൻ്റെ റിബൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ കാര്യം നടക്കുമല്ലോ. അപ്പോൾ കുറച്ച് സാറ്റിൻ റിബൺ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് മാല കോർക്കുന്ന പോലെ കോർത്തെടുക്കാം. അത് നിങ്ങൾക്ക് ഹെയർ അക്സസറീസിലോട്ടോ അല്ലെങ്കിൽ വെറുതെ ഫ്ലവർ ആക്കിയിട്ട് യൂസ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പുകൾ ചെയ്യാനോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ കിറ്റുകളുടെ കാര്യങ്ങളൊന്നും മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ സംഭവം? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.